സാമ്പത്തിക പരാധീനതയിൽ അർബുദ രോഗത്തിനുള്ള തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അടിമാലി മന്നാക്കല സ്വദേശിനിയായ വീട്ടമ്മ. ഒരു വർഷം മുമ്പായിരുന്നു കളരിക്കൽ സന്തോഷിന്റെ ഭാര്യയായ ഉഷയുടെ രോഗബാധ തിരിച്ചറിഞ്ഞത്. അതുമുതലുണ്ടായ ചികിത്സാ ചെലവുകൾ സന്തോഷിനും ഉഷയ്ക്കും വലിയ സാമ്പത്തിക ഞെരുക്കമാണ് വരുത്തിയിരിക്കുന്നത്. ഉഷയുടെ തുടർ ചികിത്സയ്ക്ക് മാർഗമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. സാമ്പത്തിക പരാധീനതയാൽ അർബുദ രോഗത്തിനുള്ള തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അടിമാലി മന്നാങ്കാല സ്വദേശിനിയായ വീട്ടമ്മ. ഒരു വർഷം മുമ്പായിരുന്നു കളരിക്കൽ സന്തോഷിന്റെ ഭാര്യയായ ഉഷയുടെ രോഗബാധ തിരിച്ചറിയപ്പെട്ടത്. അന്നു മുതലുണ്ടായ ചികിത്സാ ചിലവുകൾ സന്തോഷിനും ഉഷയ്ക്കും വലിയ സാമ്പത്തിക ഞെരുക്കം വരുത്തിയിട്ടുണ്ട്. വൈകിയായിരുന്നു ഉഷയുടെ രോഗബാധ തിരിച്ചറിഞ്ഞത്. ആരംഭത്തിലേയുള്ള ചികിത്സകൾക്കായി പണം കണ്ടെത്തേണ്ടി വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ചികിത്സ നടന്നുവരുന്നത്. ഓരോ മാസവും കോട്ടയത്തെത്തി ചികിത്സ തേടേണ്ടതുണ്ട്. രണ്ട് പെൺമക്കളാണ് ഉഷയ്ക്കും സന്തോഷിനുമുള്ളത്. ഒരാളെ വിവാഹം കഴിച്ചയച്ചു, മറ്റൊരാൾ പഠിക്കുന്നു. രോഗാധിക്യത്താൽ ഇടയ്ക്കിടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനാൽ ഉഷയെ തനിച്ചാക്കി സന്തോഷിന് മറ്റു പണികൾക്ക് പോകുക പ്രായോഗികമല്ല. സാമ്പത്തിക പരാധീനതയാൽ നിലവിൽ ഉഷയുടെ തുടർ ചികിത്സ കൃത്യമായി മുമ്പോട്ടു പോകുന്ന സാഹചര്യമില്ല. നമുക്ക് മൊത്തം വേണ്ടത് ഒരു അഞ്ചെണ്ണം എടുത്ത് നോക്കാന്ന് പറഞ്ഞു. അഞ്ചെണ്ണം എടുത്തപ്പോഴത്തേന് എനിക്ക് വയ്യാണ്ടായി, ഒത്തിരി പൊള്ളലായി. അതായത് ആ പൊള്ളൽ കൂടി വന്നായിരുന്നു. ഇനി ഡോക്ടർ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇത് നിർത്താം, അത് കഴിഞ്ഞിട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ടിപ്പം നമുക്ക് ഈ 16-ാം തീയതി നമുക്ക് കീമോയ്ക്ക് പോകേണ്ടതായിരുന്നു. നമുക്ക് പോകാനും മരുന്ന് മേടിക്കാനും എല്ലാം സ്കൂളിലെ ടീച്ചർമാരുമാണ് ഇത്രയും സഹായിച്ചുകൊണ്ടൊക്കെ പോകുന്നത്, ഇവിടെയുള്ള നാട്ടുകാരും എല്ലാം കൂടി. അപ്പം ഇനി കീമോയ്ക്ക് നമുക്ക് 16-ാം തീയതി പോകാൻ നമുക്ക് പറ്റാണ്ട് വന്നു. അത് പറ്റാണ്ട് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കീമോ മുടങ്ങിപ്പോയി. ഇനിയിപ്പോൾ ആരുടെ സഹായം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി തുടർന്നുള്ള ചികിത്സയ്ക്കും എൻ്റെ മകൾക്കും എൻ്റെ ചേട്ടനും എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് ഇനിക്ക് ചെയ്തേ പറ്റുള്ളൂ. സാമ്പത്തിക ബാധ്യതയേറിയതോടെ ഉണ്ടായിരുന്ന വീട് വിറ്റു. നിലവിൽ വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. വാടക മുടങ്ങിയിട്ടും നാളുകളായി. പരിചയക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായ കസ്തമാണ് പലപ്പോഴും ചികിത്സയ്ക്ക് ഉഷയ്ക്കും സന്തോഷിനും കൈത്താങ്ങായിട്ടുള്ളത്. തുടർ ചികിത്സയ്ക്കും മരുന്നുകൾക്കും യാത്രാക്കൂലിക്കുമൊക്കെ മാർഗം ഒരുങ്ങണമെങ്കിൽ ഈ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.